പ്രിയമുള്ളവരെ ബ്രില്ലിയന്റ് പിഎസ്സി കോച്ചിംഗിന്റെ കാറ്ററ്റ് പരീക്ഷാ പരിശീലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണ കാറ്ററ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് കാറ്റഗറി 1, 2, 3, 4 വിഭാഗങ്ങളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏതാനും ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും തീർച്ചയായും വീഡിയോ കാണുകയും ചോദ്യങ്ങൾ പഠിക്കുകയും ചോദ്യങ്ങളും ഉത്തരങ്ങളും പഠിക്കുകയും പരീക്ഷയ്ക്ക് നന്നായി തയ്യാറാവുകയും ഉയർന്ന മാർക്ക് നേടാൻ കഴിയുകയും ചെയ്യണം എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. നാദുല ചുരം ബന്ധിപ്പിക്കുന്നത് ഏത് പ്രദേശങ്ങളെ തമ്മിലാണ്? നാദുല ചുരം ബന്ധിപ്പിക്കുന്നത് ഏത് പ്രദേശങ്ങൾ തമ്മിലാണ്? ഉത്തരം സിക്കിം, ടിബറ്റ്. ഇന്ത്യയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത്? ഉത്തരം ഖൈബർ ചുരം. സോജില ചുരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ജമ്മു കാശ്മീർ. വിക്ടോറിയ മെമ്മോറിയൽ എന്ന മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കൊൽക്കത്ത. ഏറ്റവും കൂടുതൽ നികുതിദായകരുള്ള പട്ടണം? ഉത്തരം കൊൽക്കത്ത. ഇന്ത്യയിൽ ആദ്യമായി ഹൈക്കോടതി സ്ഥാപിച്ചത് എവിടെയാണ്? ഉത്തരം കൊൽക്കത്തയിൽ. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്? ഉത്തരം പാർലമെന്റിലെ ഇരുസഭകളിലെയും അംഗങ്ങൾ ചേർന്ന്. രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? ഉത്തരം ഉപരാഷ്ട്രപതി. ഉപരാഷ്ട്രപതിയുടെ കാലാവധി എത്ര വർഷമാണ്? ഉത്തരം 5 വർഷം. ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി ആരായിരുന്നു? ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഏറ്റവും കൂടുതൽ കാലം ഉപരാഷ്ട്രപതിയായിരുന്ന വ്യക്തി? ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഏറ്റവും കുറച്ചു കാലം ഉപരാഷ്ട്രപതിയായിരുന്ന വ്യക്തി? ഉത്തരം വി വി ഗിരി. ഉപരാഷ്ട്രപതിയായ ഏക മലയാളി ആരായിരുന്നു? ഉത്തരം കെ ആർ നാരായണൻ. രാഷ്ട്രപതി സ്ഥാനം വഹിച്ച ശേഷം ഉപരാഷ്ട്രപതിയായ വ്യക്തി? ഉത്തരം ജസ്റ്റിസ് മുഹമ്മദ് ഹിദായത്തുള്ള. വിവരാവകാശ പ്രസ്ഥാനം ആദ്യമായി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതായിരുന്നു? ഉത്തരം രാജസ്ഥാൻ. കണ്ണൂരിലെ സെന്റ് ആഞ്ചലോ കോട്ട നിർമ്മിച്ച വിദേശ ശക്തി? ഉത്തരം പോർച്ചുഗീസ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കോട്ടകൾ കാണപ്പെടുന്ന ജില്ല? ഉത്തരം കാസർഗോഡ്. എലിസ, വെസ്റ്റേൺ ബ്ലോട്ട് എന്നീ പരിശോധനകൾ ഏത് രോഗനിർണയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം എയ്ഡ്സ്. ലക്ഷദ്വീപിന്റെ ആസ്ഥാനം? ഉത്തരം കവരത്തി. പിറ്റി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ലക്ഷദ്വീപ്. കാർഗിലിലെ നുഴഞ്ഞുകയറ്റക്കാരെ തുരത്തുവാൻ ഇന്ത്യ നടത്തിയ സൈനിക നീക്കം? ഉത്തരം ഓപ്പറേഷൻ വിജയ്. ഇന്ത്യൻ സമ്പദ്ഘടനയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത്? ഉത്തരം കൃഷി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രദേശത്ത് കൃഷി ചെയ്യുന്ന വിള? ഉത്തരം നെല്ല്. ഇന്ത്യയിലെ പ്രധാന കൃഷി അധിഷ്ഠിത വ്യവസായം? ഉത്തരം പരുത്തിത്തുണി വ്യവസായം. കൃഷി പരാജയപ്പെട്ടാൽ സർക്കാരും രാഷ്ട്രീയവും പരാജയപ്പെടും എന്ന് പറഞ്ഞത് ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. കാർഷികോൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന മുദ്ര? ഉത്തരം അഗ്മാർക്ക് മുദ്ര. ദേശീയ വനിതാ കമ്മീഷൻ രൂപീകൃതമായ വർഷം? ഉത്തരം 1992 ജനുവരി 31. ലോക വനദിനം എന്നാണ്? ഉത്തരം മാർച്ച് 21. ലോക ജലദിനം എന്നാണ്? ഉത്തരം മാർച്ച് 22. ലോക കാലാവസ്ഥാ ദിനം എന്നാണ്?
ഉത്തരം മാർച്ച് 23 കണ്ണിനെയും കാഴ്ചയെയും സംബന്ധിച്ച ശാസ്ത്രീയ പഠനശാഖ ഉത്തരം ഒഫ്താൽമോളജി ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കണ്ണുനീർ ഉണ്ടാകുന്നത് എത്ര ആഴ്ച കഴിഞ്ഞാണ് ഉത്തരം 3 ആഴ്ചകൾ കഴിയുമ്പോൾ കണ്ണുനീർ ഉൽപാദിപ്പിക്കുന്ന ഗ്രന്ഥി ഉത്തരം ലാക്രിമൽ ഗ്രന്ഥി വ്യക്തമായ കാഴ്ചക്കുള്ള ഏറ്റവും കുറഞ്ഞ അകലം ഉത്തരം 25 സെന്റിമീറ്റർ